നിങ്ങളുടെ പ്രിയപ്പെട്ട ഗായകരും ജഡ്ജസും ഒന്നിക്കുന്ന ഐടിഎൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐടിഎൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. Let's welcome our strong judging panel. Bijay Bal, Rimi Tommy and Anoop Shankar. Now let's begin the competition. ITL World Junior Idol Season 2 in the episode le first performer ay namaku vedhiyilekku swagatham cheyyam. Vidya Sagar fast number round umayi ethunnu. Alina Stanley, put your hands together for Alina. Alina kutti, hi. Fourth stage le second performance, right? Yeah. അലീന ഇന്ന് ഏത് സോങ്ങാണ് പാടാൻ പോകുന്നത്? കൊച്ചി രാജാവ് എന്ന ഫിലിമിലെ സുജാത ചേച്ചിയും അനൂപേട്ടനും കൂടി പാടിയ തങ്കക്കുട്ട സിംഗക്കുട്ട. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തല്ലോ. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. We'll be right back.
അലീന കുട്ടി അടിച്ചു പൊളിച്ചു അലീന, നല്ല സോങ് ആയിരുന്നു, നന്നായിട്ട് പാടി. ആൻഡ് ഐ തിങ്ക് അനുബേട്ടന്റെ ഫസ്റ്റ് സോങ് ഇതായിരുന്നു, നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ. ഓക്കെ അനുബേട്ടാ, അലീന വിദ്യാസാഗർ സാറിന്റെ മ്യൂസിക്കിൽ എനിക്കൊരു എൻട്രി, സിനിമാ ഫീൽഡിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു പാട്ടാണ്, എന്നും നല്ല ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു പാട്ട്. നന്നായിട്ട് പാടി മോളെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. രംഭയും ദിലീപേട്ടനുമാണ് അഭിനയിച്ചിരിക്കുന്നത് കൊച്ചിരാജ എന്ന സിനിമയിലെ ഈ പർട്ടിക്കുലർ സോങ്ങിൽ. സുജാത ചേച്ചിയുടെ പോർഷൻസ് ആണ് കൂടുതൽ പാട്ടിൽ. മോൾ വളരെ എക്സ്പ്രസീവ് ആയിട്ട് തന്നെ ആ പാട്ട് പാടി. ഇതിന്റെ പുറകിൽ മറ്റ് കുറെ കഥകളുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങളുടെ കരിയർ തുടങ്ങുന്ന ഏകദേശം ഒരേ സമയത്താണ്. പക്ഷെ ഞാനും റിമിയും ഞങ്ങളുടെ തുടക്കം നോക്കുമ്പോൾ കുറേ രീതികളിൽ പരസ്പരം റിലേറ്റഡ് ആണ്. എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യം പാടുന്ന സമയത്ത് ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ ഒരുമിച്ച് പാടാൻ പോയി. അപ്പൊ ചിത്ര ചേച്ചി ഞങ്ങൾ ചേട്ടനും അനിയത്തിയാണോന്ന് ചോദിച്ചു ആദ്യം. ചിത്ര ചേച്ചി കണ്ട വഴി ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല. അതെ കറക്റ്റ്, ചേട്ടൻ ഉറപ്പായിട്ടും. അതിനുശേഷം ഞങ്ങളൊരു മലയാളത്തിൽ വിരൽ തുമ്പിലാരം എന്ന് പറഞ്ഞ സിനിമ, അപ്പോഴൊക്കെ റിമി പാടുന്ന തുടങ്ങുന്ന സമയം, അതിൽ ഞാനും റിമിയും കൂടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ഒരു ഡുവറ്റാണ്, സിനിമ പുറത്തു വന്നില്ല. പിന്നെ ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആദ്യം റിമി പാടിയ പാട്ടാണ്. പക്ഷെ വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു റിമി ഈ പാട്ട് പാടിയത്. പക്ഷെ ആ സിനിമ എന്തുകൊണ്ടോ ആ സിനിമ നടന്നില്ല. പിന്നെ കൊച്ചിരാജാവ് എന്ന ഈ സിനിമയുടെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതിന് ഓൾറെഡി ചെയ്തിരുന്ന ഒരു പാട്ട് മാറ്റി ഈ പാട്ട് പ്ലേസ് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ന് പാട്ട് കമ്പോസ് ചെയ്യണം, നാളെ പാട്ടിൻ്റെ ഷൂട്ടിംഗ് ആണ്. അങ്ങനെയാണ് എനിക്ക് ഈ പാട്ട് പാടാൻ ആ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ വിദ്യാസാഗർ സാർ ചന്ദ്രമുഖി ചെയ്യുന്ന സമയമാണ്. പുള്ളി പറഞ്ഞു എനിക്ക് സമയം തീരെയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് സോങ് വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ റിഥം ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ചെയ്തൊരു പാട്ടുണ്ട്, അത് അതിൻ്റെ ട്യൂൺ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതിവിടെ പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് ഇവിടെ വയ്ക്കുന്നത്. അത് റിമി പാടിയ പാട്ടായിരുന്നു, അതിന്റെ ട്യൂൺ ആണ് ഇവിടെ യൂസ് ചെയ്തത്. ആൻഡ് വി സാങ് ഇറ്റ്. താങ്ക് യു റിമി. അതെ, പാടാത്തോണ്ട് സന്തോഷമല്ല, റിമിയോട് താങ്ക്സ് പറഞ്ഞേ മതിയാവുള്ളൂ. ബിക്കോസ് ആ സിനിമ നടത്തിയിരുന്നെങ്കിൽ ഈ പാട്ട് എനിക്ക് കിട്ടില്ലല്ലോ. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. മോള് നല്ല ഫീലായിരുന്നു എനിക്ക്. അനുപള്ളി മീൻ ചരണത്തിലും ചില നോട്ട്സിൽ ഒത്തിരി ശ്രുതി മാത്രം മിസ്സിംഗ് ആയിരുന്നു. ഇത് ആർ കെ ദാമോദര മാഷ്ട വരികളാണ്. ഒരു തമിഴ് മലയാളം മിക്സ് ആണ്. നായിക തമിഴിലും നായകൻ മലയാളത്തിൽ പാടുന്നതായിട്ടുള്ള ഒരു പാട്ടാണ്. ഇപ്പോൾ നമ്മൾ ഡയമണ്ട് നെക്ലസ് ഒക്കെ കേൾക്കുന്ന ഈ തൊട്ട് തൊട്ട് എന്ന പോലത്തെ പാട്ടിൻ്റെ ഒരു എർലിയർ വേർഷൻ. മോൾ നന്നായിട്ട് മാക്സിമം എഫേർട്ട് കൊടുത്ത് തന്നെ പാടി. മോൾ നല്ല പ്ലസൻ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ പോസിറ്റീവ് സൈനാണ്. ഓൾ ദ ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലസ് യു. അലീന കുട്ടി, കൂടുതലൊന്നും പറയാനില്ല, നല്ലൊരു പാട്ട് മോൾ നന്നായി തന്നെ പാടി. അനുവിൻ്റെ ഫസ്റ്റ് സോങ്, അത് നമുക്ക് എപ്പോഴും ഒരു ആദ്യ ഗാനം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു 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 പ്രത്യേക ഒരു ഇത് തന്നെയാണ്. എനിക്കും ഇദ്ദേഹം എന്നൊരു ഇങ്ങനൊരു മ്യൂസിക് ഡയറക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഞാനും ഒരിക്കലും മലയാള സിനിമാ ഗാന രംഗത്തേക്ക് വരികയല്ലായിരുന്നു. എല്ലാവർക്കും അറിയാം എത്രയധികം പാട്ടുകൾ പാടിയാലും ഇപ്പോഴും ഒരു പക്ഷേ വിദ്യാജിയുടെ രണ്ട് പാട്ടുകൾ, എനിക്ക് രണ്ട് പാട്ടേ പാടിയിട്ടുള്ളൂ. മൂന്നാമതൊരു പാട്ട് കിട്ടിയിരിക്കുന്നത് നാടോടി മനൻ എന്ന ചിത്രത്തിൽ, ഇപ്പോൾ ദിലീപേണ്ട ഇറങ്ങാൻ പോകുന്ന ചിത്രത്തിൽ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ എത്രയധികം പാട്ടുകൾ പാടിയാലും ഈ വിദ്യാജിക്ക് വേണ്ടി പാടിയ ചിങ്ങമാസം മുല്ല, ഈ ഗാനങ്ങൾ എവിടെ സ്റ്റേജിൽ പോയാലും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഗാനങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഒരു അനുവിനെയും എന്നെയും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന, ശരിക്കും ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ ഇതിലൂടെയാണ് വന്നേക്കുന്നത്. ഒരു കാര്യം ചെറുതായിട്ട്, കാരണം ഇങ്ങനെ ഒരു റൗണ്ട് വരുമ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു വാക്ക് പോലും സംസാരിച്ചില്ലെങ്കിൽ അത് ശരിയാവത്തില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. മോള് നന്നായി തന്നെ പാടി, കുറച്ച് പ്രസന്റ് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു എനർജി ആവാം ഈ പാട്ടിന് വേണ്ട. ഒരു സുജാ ചേച്ചിയുടേതായ കുറച്ചൊരു ഒരു ഒരു എന്താ പറയാ, സ്വീറ്റ്നെസ് ഉണ്ട്, ഒരു നോട്ടി അല്ലെ, ആ ഒരു കുറച്ച് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാക്കാം കേട്ടോ. രസായി, താങ്ക് യു വിചേട്ടാ. അലീന നന്നായിട്ട് പാടി മോളെ, നല്ല ഒരു എനർജറ്റിക് സോങ് ആയിരുന്നു. മോള് അസലായിട്ട് പാടി കേട്ടോ. ഓരോ റൗണ്ട് തോറും മോളുടെ ഒരു ഒരു പ്രസൻസ് വല്ലാതെ മെച്ചപ്പെടുന്നുണ്ട്. ഓൾറെഡി ടാലന്റഡ് ആണ്, അതിൻ്റെ ഒപ്പം തന്നെ ഇത്തരം ക്വാളിറ്റീസും കൂടി വരുമ്പോഴത്തേക്കും നല്ലൊരു സിംഗറായി മാറുന്നുണ്ട് മോള് കേട്ടോ. ഗുഡ് ലക്ക് അലീന കുട്ടി. ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ. ഓക്കെ അനു ബേട്ടാ. മോളെ, മോളുടെ സ്കോർ 27.25 out of 30. സ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് 3.5 out of 4. താങ്ക് യു അനു ബേട്ടാ. അറിയും ചേച്ചി, ഞാനും സെയിം തന്നെ 27.25 on 3, 2.5. താങ്ക് യു റിമി ചേച്ചി. ബി ചേട്ടാ, 27.5 on 30 and 2.5. താങ്ക് യു ബി ചേട്ടാ. അലീന കുട്ടി, യുവർ ടോട്ടൽ സ്കോർ ഈസ് 90.5 on 100. അലീന കുട്ടി, അപ്പം ഫോർത്ത് സ്റ്റേജിലെ രണ്ട് പെർഫോമൻസ് നന്നായിട്ട് ചെയ്തു, നല്ല മാർക്കും കിട്ടി. അടുത്ത റൗണ്ടിൽ ഇതിൽ നന്നാക്കാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മൗനങ്ങളും മിഴികളും
ശ്രുതി ചേർത്ത് പാടി നല്ല ഫീൽഫുൾ ആയിട്ട് പാടി. അജല് വരുമ്പോഴേ നമുക്കറിയാം ഈ പാട്ട് കലക്കും. അനുരാഗം ദിവ്യം അനുരാഗമാരും അറിയാ കനവാ. നല്ല ബ്രത്ത് കൺട്രോളുള്ള അജൽ ഒരുപാട് സ്ഥലത്ത് ശ്വാസം മുറിച്ചാണ് പാടിയത്. ഫൈനൽ പെർഫോമറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഐടിഎൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ ടുഡേ വളരെ ടാലന്റഡ് ആയ ഒരു സിംഗർ ആണ് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. മലയാളം ഹിറ്റ്സ് 2012 റൗണ്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം അജൽ. പുട്ട് ഹാൻഡ്സ് ടുഗദർ ഫോർ അജൽ. അജൽ ചേച്ചി, ഒരു പച്ച കുതിര ലുക്ക് ഉണ്ടല്ലോ. സ്പെക്സ് ഒറിജിനൽ ആണോ? അല്ല. കണ്ണെന്തെങ്കിലും കുഴപ്പം വന്നോ എന്ന് വിചാരിച്ചു. എന്താ, ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? പത്മശ്രീ വർക്ക് ഡോക്ടർ സരോജ് കുമാർ എന്ന ഫിലിമിലെ മുഴികളും മോനങ്ങളും ഹരിജൻ സാർ പാടി. ആ, നല്ല സോങ് സെലക്ഷൻ ആണ്. അപ്പൊ നന്നായിട്ട് പാടുക. ഓൾ ദ ബെസ്റ്റ്. കഴിഞ്ഞ റൗണ്ടിലൊക്കെ ടോപ്പ് സ്കോർ ആയിരുന്നു, ഇതിനും അതുപോലെ വാങ്ങാൻ ശ്രമിക്കാം. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. അനുരാഗം ദിവ്യം അനുരാഗമാരും അറിയാം
ശരിക്കും സ്പെൽ ബൗണ്ട് പെർഫോമൻസ് ഒന്നും പറയാനില്ല. അഗൈൻ ഒരു മാജിക്കൽ പെർഫോമൻസ് ബൈ അജൽ. നന്നായിരുന്നു അജൽ. പച്ച കുതിര എന്ന് ഞാൻ വെറുതെ വിളിച്ചതാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് സ്പെക്സ് വെച്ചിട്ട്. ഇതാരാ തന്നേ? എന്റെ സുഹൃത്തുള്ള സുഹൃത്തോ? ഏത് സുഹൃത്ത്? സ്കൂളില് സ്കൂളിലെ സുഹൃത്ത്. അപ്പൊ സുഹൃത്തിനോട് ഒരു താങ്ക്സ് പറഞ്ഞു. സഹദ താങ്ക്സ്. എന്താ ശാരദോ? എന്താ പറ? സഹദ്. സഹദ് സഹദ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ. അജൽ ഒരു മാജിക്കൽ വോയിസ് ആണ് അജലിന്റെ. അത് റിപ്പീറ്റ് ചെയ്യുന്നു. വളരെ ഭംഗിയായിട്ട് പാടി മോനെ. കേട്ടോ, എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചുകൂടി എനർജി ആവാന്ന് തോന്നി. അതുപോലെ അതിനു മുമ്പുള്ള വരി കൂടി ഒന്ന് മോനെ സംശയമുള്ള പോലെ ഒരു ഫീൽ ഉണ്ട്. എവിടെയായിരുന്നു അതിലെ വാചാലമാ തിരകളും തീരവും ഹൃദയവും വാചാലമാ തമ്മിൽ തമ്മിൽ ഓർമ്മകൾ. ഓക്കെ, ഓർമ്മകളാണ് ഞാൻ പറഞ്ഞത്. ഓർമ്മകൾ എവിടെ ഏത് ബീറ്റിലാണ് വരണമെന്ന് നമുക്കെന്നെ സംശയം തോന്നുന്ന രീതിയിൽ ഒരു ഇതായി പോയി. വേറൊരു കുഴപ്പമില്ല പോലെ. കേട്ടോ, ശ്രുതിയിൽ ചേർത്ത് പാടി, നല്ല ഫീൽഫുൾ ആയിട്ട് പാടി. കേട്ടോ, ഗുഡ് ലക്ക്. അജൽ വരുമ്പോഴേ നമുക്കറിയാം ഈ പാട്ട് കലക്കും അല്ലേ. അതുപോലെ തന്നെ നല്ല രസമായിട്ട് തന്നെ മോനു പാറ്റ്
പറ്റിയ ഒരു പാട്ട്. പുഴ ഒഴുകുന്നത് പോലെ ശാന്തനാണോ അജിൽ? അത് സ്റ്റേജിൽ മാത്രമാണോ? അല്ല. സ്വഭാവം എങ്ങനെ? ചൂടാവാറുണ്ടോ? ചിലപ്പോഴൊക്കെ. ചൂടാവുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുക, അങ്ങനെ കൂട്ടുകാരനെ തലതല്ലി പൊട്ടിക്കുക, അങ്ങനെ എന്തെങ്കിലും വികൃതി തരങ്ങൾ? അമ്മയോട് ചോദിച്ചു കളയാം. അമ്മയുണ്ടോ അവിടെ? കൊടുത്ത മൈക്ക് കൊടുത്തു. സത്യാവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. ഈ കുരവ രവി അല്ല മറ്റേ അജലിന്റെ നമ്മുടെ സ്കിറ്റിലെ പേര് ഇവിടെ എല്ലാരും വിളിച്ചു തുടങ്ങി കേട്ടോ. ഗംഭീര പ്രകടനമായിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഉള്ളിലുള്ള ഒരു മായാവിയുടെ ഒരു സംഭവം എന്റെ മനസ്സിൽ വന്നത്. വീട്ടിലെ ഏറ്റവും എന്നും ഓർമ്മിക്കപ്പെടുന്ന, നിങ്ങൾ എന്നും ഓർത്ത് ചിരിക്കാറുള്ള, എന്നാൽ ഏറ്റവും മോശമായ ഒരു വികൃതി. വികൃതിയൊന്നും അങ്ങനെ കാണിക്കത്തില്ല. എന്നാലും നല്ല പയ്യനാന്ന് നമുക്ക് അറിയാം. എന്നാലും എന്നാലും ഇവനേക്കാളും വികൃതി ഇവന്റെ അനിയനാണെന്നാണ്. ഏതാ, അനിയനാ തൊട്ടടുത്തിരിക്കുന്ന ആളാണോ? ഓഹോ, ഇന്നലെ ഞാൻ സെറ്റ് സാരിയൊക്കെ കൊടുത്തുവന്നപ്പോഴേ ഇരുട്ടത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാണ് ഞാൻ പറഞ്ഞേ. ഒന്ന് വെട്ടത്തോട്ട് വാടോ, പിന്നെ ഇരുട്ടത്ത് നിന്ന് എങ്ങനെയാ എടുക്കുന്നത്? പിന്നെ ഞാൻ വെട്ടത്ത് വന്നപ്പം ഞാൻ ഡ്രസ്സ് മാറുകയും ചെയ്തു. കഷ്ടായി പോയി. ആ സെറ്റ് സാരിയിലായിരുന്നു എനിക്ക് വേണ്ടതെന്ന്. അത് അജലിന്റെ അനിയനായിരുന്നു അല്ലേ? നല്ല പിള്ളേരാണ്, നാട്ടിലെ തന്നെ നല്ല കുഞ്ഞുങ്ങളാണ് എന്നറിഞ്ഞതിൽ, വീട്ടിലെ പൊന്നോമനിയാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. പാട്ടിന്റെ കാര്യത്തിലൂടെ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ മോഹം പാടി. ദീപക് ദേവിന്റെ വളരെ മനോഹരമായൊരു ഗാനം, ഹരിചരണും മഞ്ജിരിയും കൂടെ ചേർന്ന് ആലപിച്ച വളരെ നല്ലൊരു ഗാനം തന്നെ. നന്നായിട്ട് പാടി. അതിന്റെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ബിച്ചേട്ടൻ പറഞ്ഞു തന്നു. ഓക്കെ മോനെ, താങ്ക് യു. മഞ്ഞ കണ്ണാടിയും കൊള്ളാം. അജൽ, ഈ മഞ്ഞ കണ്ണാടിയുടെ പിറകിൽ എന്തെങ്കിലും പ്രചോദനമുണ്ടോ? ബിക്കോസ് ഇത് പാടുന്ന ഹരിചരൺ ഇതുപോലെ ഒരു കണ്ണട വെച്ചിട്ടാണ് എപ്പോഴും നടക്കാറ്. ഹരിചരന്റെ സ്റ്റൈൽ തന്നെ ഇതാണ്. അറിഞ്ഞോറിയാതെയോ മോനൊരു ഹരിചരന്റെ വിദൂര ചായലുണ്ട്. ഹരിചരൺ എന്ന സിംഗർ, എൻ്റെ ഒരു പേഴ്സണൽ ബിലീഫിൽ ഇനി നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ശങ്കർ മഹാദേവനോ ഹരിഹരനോ വരുമെങ്കിൽ അതൊരു പക്ഷേ ഹരിചരനിലൂടെ ആവാം. ബിക്കോസ് സച്ച് എ പ്രോഡിജി ഹീസ്. നല്ല ഒരു ക്ലാസിക്കൽ മ്യൂസീഷ്യനാണ്, ഔട്ട്സ്റ്റാൻഡിങ് സിംഗറാണ് ഹരിചരൻ്റെ. ഒരു ഫുൾ കേപ്പബിലിറ്റി നമ്മൾ കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. ബിക്കോസ് ഹീസ് വെരി യങ് സോ 24-25 എത്തിയിട്ടുള്ളൂ പുള്ളിയുടെ വയസ്സ്. കുറച്ച് ചെല്ലുന്തോറും നമുക്ക് നല്ല ഒരു ഗായകനെ പ്രതീക്ഷിക്കാം ഹരിചരനിലൂടെ. ഇതിനോടകം തന്നെ ഒരുപാട് സൂപ്പർ ഹിറ്റ്സ് ഹരിചരൻ പാടിയിട്ടുണ്ട്. തുളി തുളി മഴയായി വന്താളെ, ഉനക്കെന്ന ഇരുപ്പേൻ എന്ന കാതലിലെ പാട്ടിന് ഹരിചരന് 21 വയസ്സിൽ നാഷണൽ അവാർഡിന് നോമിനേഷൻ കിട്ടി. അത്രയും പ്രോഡിജിയസ് ആയിട്ടുള്ള ഒരു ടാലൻ്റാണ്. പിന്നെ ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദീപക് ദേവിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടുകളിലൊന്ന്, വെരി സ്പെഷ്യലി ബിക്കോസ് ഓഫ് ഹരിചരൻ സെൻഡറിങ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഹരിചരൻ പാടിയ പാട്ടാണ്. മോനും അസലായിട്ട് തന്നെ പാടിയത്. മോൻ്റെ ഇന്നത്തെ പാട്ട് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ കമൻ്റ് ഉള്ളത്, ഇന്ന് പതിവ് പോലെയുള്ള ഒരു എക്സലൻ്റ് അജലായിരുന്നില്ല, ഒരു വെരി ഗുഡ് അജലെ എത്തിയിട്ടുള്ളൂ എന്നുള്ള സത്യമുണ്ട്. മോനെ, ഈ പാട്ടിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോർഷൻ, അനുരാഗം ദിവ്യം അനുരാഗം എന്ന് തുടങ്ങുന്ന ലൈൻ മൊത്തം ഒരു ബ്രത്തിൽ പാടുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക. ഇന്ന് പതിവിൽ നിന്ന് വിപരീതമായി നല്ല ബ്രത്ത് കൺട്രോളുള്ള അജൽ ഒരുപാട് സ്ഥലത്ത് ശ്വാസം മുറിച്ചാണ് പാടിയത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഭംഗിക്കുറവ് പാട്ടിൽ ഫീൽ ചെയ്തു. പക്ഷെ പാടിൻ്റെ ഫീലും എല്ലാം, അതിൻ്റെ നെറ്റ് കളറും എല്ലാം തന്നെ അതുപോലെ തന്നെ മോൻ മെയിൻറ്റെയിൻ ചെയ്തു. ഈ ശ്വാസം എടുത്തത് കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ അനുരാഗം ദിവ്യം അനുരാഗം ഒന്നുകൂടി പാടുമോ? ആ ലൈൻ മാത്രം മോൻ ഒറ്റ ബ്രത്തിൽ പാടാൻ പറ്റുമോ എന്ന് നോക്കൂ. അനുരാഗം ദിവ്യം അനുരാഗമാരുമറിയാം. പറ്റുന്നില്ല അല്ലേ? അല്ലെങ്കിൽ അതൊരു സിംഗിൾ ബ്രത്തിൽ പാടുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി പെർഫെക്റ്റ്ലി നമുക്ക് കിട്ടുന്നത്. കുഴപ്പമില്ല മോനെ, മോനും ബെസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്തു. ഓൾ ദ ബെസ്റ്റ്, ഇനിയും നല്ല പെർഫോമൻസസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ടു ദീപക് ദേവ്. ആൻഡ് വെരി സ്പെഷ്യലി ഇതിൻ്റെ വയലിൻ പോർഷൻസ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അത് വായിച്ച ശ്രീ എം ബാർ എസ് കണ്ണൻ എന്ന വയലിനിസ്റ്റ്, അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി. All the best, Mane. God bless you. Thank you, Anu Beta. Appa Ajal, namukku direct aayittu marks ariyam. Anu Beta, on 30. Mane, 27.5 out of 30. Style, attitude and performance, 3.75 out of 4. Thank you, Anu Beta. Rim Cheji. 27.5, 2.75 on 3. Thank you, Rim Cheji. Bi Cheta. 27.5, expression, 2.5. Thank you, Bi Cheta. Ajal, your total score is 91.5 on 100. Ajal, korpalatha score aanu Ajal. Ini round kuda undu alle, appo adile idile nalla mark vaanga nokka. All the best. Thank you, Ajal.
family, for the nation. ചിത്രത്തിലെ റോണി റാഫേൽ എന്ന വളരെ ടാലന്റഡ് ആയ ഒരു മ്യൂസിക് ഡയറക്ടർ സംഗീത സംവിധാനം നിർവഹിച്ച ഞാൻ ആലപിച്ച എൻ്റെ ഒരു പുതിയ ഗാനം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാൻ തോന്നുന്നു. ഈ ഗാനം ആസ്വദിച്ചോളൂ. Money.
അങ്ങനെ ഇന്നത്തെ എല്ലാ പെർഫോമൻസുകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി മോർ പെർഫോമൻസിനായി വെയിറ്റ് ചെയ്യുക, വിൽ സി ഓൺ ദ അതർ സൈഡ്. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ഐ ടി എൽ വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ട്രാവൽ നീഡ്സിന് ഒരു ഹെൽപ്പിംഗ് ഹാൻഡായി എപ്പോഴും ഐ ടി എൽ വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി ഇസ് ദേർ ഫോർ യു. ബൈ റിമൈൻഡിങ് യു ദാറ്റ് ദിസ് ഇസ് മീ മേഘ്ന ഓഫറിംഗ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് ഷോ ഐ ടി എൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഒരു തേന വയൽ വളഞ്ഞിട്ട് കൈ തൊട്ടുകാതൃ മഴ പൊഴിഞ്ഞിട്ട് പെയ് മുറ്റം പവിഴം കൊണ്ടാല് കിട്ടു വൈ. നല്ല റിഥമിക് സോങ് ആചാര്യ, നല്ല ലൈവ്ലി ആയിട്ട് പാടണ്ട കേട്ടോ. കുറുമുടിയുടെ കാട്ടിലെ കുളിരുളി ഹാപ്പിനെസ് മാക്സിമം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഇനിയും ഒരു ബിറ്റും കൂടി ഇംപ്രൂവ് ചെയ്യാം. ആയിഷയുടെ ബെസ്റ്റ് അല്ല എന്ന് ആയിഷയ്ക്ക് പറയാം. അനുരാഗത്തിൻ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. കുറച്ചുകൂടെ ഒരു ഒഴുക്ക് വന്നാൽ വളരെ രസമായിട്ട് തന്നെ നമുക്ക് തോന്നും. ഒരു നോട്ട് ഹയ്യറിൽ പാടാമായിരുന്നു എന്ന് തോന്നി, എന്നാൽ കുറച്ചുകൂടി എഫക്റ്റ് കിട്ടിയേനെ. ഇത്രയും പേരാണ് നാലാം ഘട്ടത്തിന്റെ ഡേഞ്ചർ സോണിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇപ്രാവശ്യം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. Make Nas costume sponsored by Rajakumari Total Shopping, Attingal, Pothankot.